ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഈദ് സ്പെഷ്യൽ ബോട്ടിലാട്ടാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. ആദ്യം നമ്മുടെ ബോട്ടിലിന് ബേസ് കോട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് ഇനാമിൽ പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മുടെ ബോട്ടിലിന് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഞാൻ ബോട്ടിലും ഫുള്ളായിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനാമിൽ പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ 24 hours ഡ്രൈ ആവാനെടുക്കും. ഇനി അതേപോലത്തെ ചെറിയ ബൗളെടുത്തിട്ടുണ്ട്. ഈ ബൗളെടുക്കുമ്പോൾ നിങ്ങൾ നമ്മുടെ ബോട്ടിലിൻ്റെ ആ ഒരു സൈസിലെടുക്കാൻ ശ്രദ്ധിക്കുക. ഇവ ഇങ്ങനെ വെച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ സൈസിലായിരിക്കണം ഈ ഒരു ബൗളുണ്ടാവേണ്ടത്. ഇനി ആ ഒരു ബൗളിൽ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഹാഫ് മൂണ് ഒരു പേപ്പറിലോട്ട് വിളക്കാം. അങ്ങനെ ഞാനൊരു ഹാഫ് മൂണ് വരച്ചിട്ടുണ്ട്. പക്ഷേ ഈ ക്യാമറയിലാണ് കാണുന്നില്ല. പക്ഷേ ഞാൻ ലാസ്റ്റ് പെൻസിൽ യൂസ് ചെയ്തിട്ടൊന്ന് ഡാർക്ക് ആക്കുമ്പോൾ നിങ്ങൾക്ക് കാണും. ഇനി ഞാൻ ആ മൂണിൻ്റെ മുകളിലായിട്ട് പള്ളീൻ്റെ മിനാറും പള്ളിയൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ മൂണിൻ്റെ അകത്ത് ഒരാൾ ഇരുന്നിട്ട് ദുആ ചെയ്യുന്നതും കൂടി ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഷേപ്പ് ഒന്നും ചേഞ്ച് ചെയ്യാതെ നല്ല റെഡിക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഷേപ്പ് ഒന്ന് മാറാതെ റെഡിക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പേൾ മെറ്റാലിക് ഗോൾഡാണ്. അപ്പോൾ ഈ ഒരു പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഈ ഒരു ചിത്രത്തിന് പെയിൻറ്റ് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇനി ഇതൊന്ന് ഡ്രൈ ആയി വരട്ടെ. അങ്ങനെ ഇത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പം നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് ഡ്രൈ ആയ ഒരു ബോട്ടിലോട്ട് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം നമുക്കിനി. അങ്ങനെ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാ സ്ഥലത്തും നന്നായി സ്റ്റിക്ക് ആവണം. ഗ്ലൂ ആവാത്ത സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാനിവിടെ ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഇനി നമുക്ക് കുറച്ച് ഡിസൈൻസൊക്കെ ആ ഒരു പള്ളിയും മിനാമിക്കെ വരച്ചു കൊടുക്കാം. ഇതേപോലെ കുറച്ച് ലൈൻസും അതേപോലെ വിൻഡോസും അങ്ങനത്തെ ഒക്കെ വരച്ചു കൊടുക്കാം. ഞാനിവിടെ 0 point brush യൂസ് ചെയ്തിട്ടാണ് ഇതൊക്കെ വരക്കുന്നത്. അപ്പോൾ ഞാനങ്ങനെ ഡിസൈൻസൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതേപോലെ ഞാൻ പള്ളീൻ്റെ മുകളിലൊക്കെ നമ്മുടെ ആ ഒരു പേൾ മെറ്റാലിക് ഗോൾഡ് യൂസ് ചെയ്തിട്ടാണ് മൂണൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ഞാൻ ബഡ്സ് ഇതേപോലെ പേൾ മെറ്റാലിക് ഗോൾഡിൽ ഡിപ്പ് ചെയ്തിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴെ ഇതേപോലെ ഡോട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബഡ്സും പെൻസിലൊക്കെ യൂസ് ചെയ്തിട്ട് ചെറിയ ഡോട്ട്സ് ഞാൻ പെൻസിൽ ഡിപ്പ് ചെയ്തിട്ട് പെയിൻറ്റ് ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ബോട്ടിലായിട്ട് കേട്ടോ. നല്ല സിമ്പിൾ ബോട്ടിലായിട്ടാണ്. അതേപോലെ നല്ല ഭംഗിയുണ്ട് കാണാനും. നിങ്ങൾക്ക് ഇതിനൊക്കെ ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കാനൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.